നമ്മുടെ ഇന്നത്തെ ചിന്തക്കായിട്ട് പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാമധ്യായത്തിന്റെ ആദ്യത്തെ നാല് വാക്യങ്ങൾ വായിച്ചു നിന്ന് ആരംഭിക്കാം. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1:1-4. രണ്ട് പത്രോസ് ഒന്നാമധ്യായം 1-4 വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇതിന് മുൻപ് രണ്ടാഴ്ച മുൻപ് ഞാൻ സംസാരിച്ചപ്പോഴും ഈ ഭാഗം തന്നെയാണ് വായിച്ചത്. ഇതിൻ്റെ 1-11 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ഇന്ന് വിഷയീഭവിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ 4 വാക്യങ്ങൾ വായിച്ചതേ ഉള്ളൂ, ബാക്കി വാക്യങ്ങൾ നമുക്ക് പിന്നാലെ വായിക്കാം. ഈ ഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഒരു വിഭജനം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ അധ്യായം 1-ധ്യായത്തിൻ്റെ 1-11 വാക്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, വിഭവങ്ങൾ, The resources God has given us. അതാണ് verses 1-4. അതിൻ്റെ 5-7 വാക്യങ്ങളിൽ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ, responsibilities, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ. 3, അതിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 8 വാക്യങ്ങളിൽ Rewards for godly living. ദൈവഭക്തിയുള്ള ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കുന്ന, നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ. അങ്ങനെ 3 ഈ ഭാഗത്തെ നമുക്ക് വ്യക്തമായിട്ട് തിരിക്കാം. ആദ്യത്തെ ഭാഗം റിസോഴ്സസ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ. 2 ഭാഗം ദൈവഭക്തിയായി ജീവിക്കുവാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഉത്തരവാദിത്വങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്. 3, അങ്ങനെ ദൈവഭക്തിയായി ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, റിവാർഡ്സ്. ഈ 3 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ഉള്ളത്. ഇതിൽ ആദ്യത്തെ ഭാഗത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചത്. അതെല്ലാം ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 5 കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയതായിട്ട് ഇതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളുണ്ട്. 1, നമുക്ക് വിലയേറിയ വിശ്വാസം ലഭിച്ചു. വി റിസീവ്ഡ് ഓർ വി ഒബ്റ്റെയിൻഡ് എ പ്രഷ്യസ് ഫെയ്ത്ത്. അത് 1 വാക്യത്തിലുണ്ട്. ആ ലഭിച്ചു എന്നുള്ള വാക്കിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രധാനമായി പറഞ്ഞത്. നമ്മുടെ എന്തെങ്കിലും കഴിവ് കൊണ്ട് ലഭിച്ചതല്ല, അവിടെ ലഭിച്ചു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു പ്രത്യേക വാക്കാണ്. നമ്മുടെ യാതൊരു യോഗ്യതയും പ്രയത്നവും ഇല്ലാതെ ദൈവത്തിന്റെ കൃപയാൽ മാത്രം ലഭിച്ചു എന്നാണ് ആ ലഭിച്ചു എന്നുള്ള വാക്കിന്റെ അർത്ഥം. നമുക്ക് ഈ വിശ്വസിക്കാനുള്ള കഴിവ് ലഭിച്ചതും വിശ്വാസ വിഷയം നമ്മുടെ നാട്ടിൽ പ്രസംഗിക്കപ്പെടുവാനും അത് കേൾക്കുവാനും നമുക്കിടയായത് ദൈവത്തിന്റെ വലിയ കരുണയാണ് എന്നുള്ളതാണ് നാം ഓർത്തത്. 2 കാര്യവും നാം ഓർക്കുകയുണ്ടായി. അതിന്റെ 3 വാക്യത്തിൽ നമുക്ക് ലഭിച്ച വിളി, ദ കോൾ ദാറ്റ് വി ഹാവ് റിസീവ്. നമുക്ക് ലഭിച്ച വിളി, വിളിയെക്കുറിച്ച് പല കാര്യങ്ങൾ പുതിയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുകയുണ്ടായി. ആ വിളിയെക്കുറിച്ച് സ്വർഗീയ വിളി എന്ന് എബ്രായർ 3:1 പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ വിളി എന്ന് 2 തിമോത്തിയോസ് 1:9 പറഞ്ഞിട്ടുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കുള്ള വിളി എന്ന് 1 പത്രോസ് 2:9 പറഞ്ഞിട്ടുണ്ട്. കൃപയാലുള്ള വിളി എന്ന് ഗലാത്തർ 1:16 പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ കൂട്ടായ്മയിലേക്കുള്ള വിളി എന്ന് 1 കൊരിന്ത്യർ 9 പറഞ്ഞിട്ടുണ്ട്. അവന്റെ മഹത്വം പ്രാപിപ്പാനുള്ള വിളി എന്ന് 2 തെസ്സലോനിക്കേ 2:14 പറഞ്ഞിട്ടുണ്ട്. ആ വിളിയെക്കുറിച്ച് ഇനി കൂടുതൽ വിശദമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയ ദിനത്തിൽ അനേക ഭാഗത്ത് നമുക്ക് ലഭിച്ച വിളിയുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് തന്ന റിസോഴ്സസിൽ 2 കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. 1,
നമുക്ക് ദൈവം വിശ്വാസം തന്നു, അതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. രണ്ട്, ദൈവം നമ്മെ വിളിച്ചു, അതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളാകി ആയിത്തീർന്നത്. ഇനി മൂന്നാമത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റിസോഴ്സിനെ കുറിച്ച് അതിന്റെ മൂന്നാം വാക്യത്തിലുണ്ട്. അത് അവന്റെ ദിവ്യ ശക്തി. God has given us his divine power. ദൈവം നമുക്ക് തന്റെ ശക്തി നൽകി. കഴിഞ്ഞ ആഴ്ച സജീവറി സംസാരിച്ചപ്പോ ആ ശക്തി, നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന, നമ്മുടെ ബലഹീനതയിൽ വ്യാപരിക്കുന്ന ശക്തിയെ കുറിച്ച് സജീവ വിശദമായിട്ട് നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. ഡിവൈൻ പവർ. എന്താ ഡിവൈൻ പവർ എന്ന് പറഞ്ഞാൽ, ദിവ്യശക്തി എന്ന് പറഞ്ഞാൽ, God's omnipotence at work for us and in us. ദൈവത്തിന്റെ സർവശക്തി നമുക്ക് വേണ്ടി നമ്മിൽ ദൈവം വ്യാപരിപ്പിച്ചു തരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു, ഈ ഭാഗത്തെ പ്രധാന വിഷയം എന്നുള്ളത് ആത്മീക വളർച്ചയാണ്. സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ഗോഡ്ലി ലിവിംഗ്. ആത്മീക വളർച്ചയും ഭക്തി ജീവിതവും, അതാണ് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലെ വിഷയം. അപ്പോൾ ആത്മീയ ജീവിതം നയിക്കുവാൻ, ആത്മീക വളർച്ചയ്ക്കും ഭക്തിയായി ജീവിക്കുവാൻ ദൈവം നമുക്ക് 5 കാര്യങ്ങൾ തന്നു. 1, നമുക്ക് വിശ്വാസം തന്നു. 2, നമുക്ക് വിളി തന്നു. 3, ഭക്തി ജീവിതം നയിക്കാനായിട്ട് ദൈവം തന്റെ ശക്തി നമുക്ക് തന്നിട്ടുണ്ട്. His unlimited power is at our disposal. ദൈവത്തിന്റെ വലിയ ശക്തി നമുക്ക് ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാ മുഖാന്തരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച സജീവ് സംസാരിച്ചപ്പോൾ ആ കാര്യം നാം വിശദമായിട്ട് ഓർത്തു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തി ദൈവം വ്യാപരിപ്പിച്ചു തരുന്നു. അപ്പോൾ നമ്മുടെ വിഷയത്തോടെ ചേർത്ത് പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതം, ഭക്തി ജീവിതം, ആത്മീയ വളർച്ച, ഇതിനായിട്ടുള്ള ശക്തി, ഡിവൈൻ പവർ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. 4, ദൈവം നൽകിയിരിക്കുന്ന ഒരു കാര്യം അതിന്റെ ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. 4, അതിമഹത് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. 4 വാക്യം, പ്രഷ്യസ് ആൻഡ് മാഗ്നിഫിസന്റ് പ്രോമിസസ്. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. ഈ വാഗ്ദത്തങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നറിയാതെ പത്രോസ് തനിക്കൊക്കുന്ന ഏറ്റവും വലിയ വാക്ക് ഉപയോഗിക്കുകയാണ്. ഇതിനപ്പുറത്ത് ഇനി പറയാനില്ല. എന്താ വാക്കുകൾ? വിലയേറിയ വാഗ്ദത്തങ്ങൾ, പ്രഷ്യസ് പ്രോമിസസ്. 2, അതിമഹത്തായ വാഗ്ദത്തം, മാഗ്നിഫിസന്റ് പ്രോമിസസ്. അവിടെ മാഗ്നിഫിസന്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതിമഹത്തം എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. മെഗാ എന്നുള്ളതിന്റെ സൂപ്പർലേറ്റീവാ. മെഗാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, മെഗാ ഡിസ്കൗണ്ട് എന്ന് നമ്മൾ പത്രത്തിൽ കാണാറുണ്ട്. മെഗാ ഡിസ്കൗണ്ട് ആണ് ഓണം പ്രമാണിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, വലിയ ഡിസ്കൗണ്ട് ആണ്, ഒത്തിരി ഡിസ്കൗണ്ട് കിട്ടും എന്നാണ് മെഗാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. മെഗാ ഷോ, വലിയ പ്രദർശനം. ആ മെഗാ എന്നുള്ള വാക്കിന്റെ അങ്ങേയറ്റത്തെ ഏറ്റവും കൂടിയ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മാഗ്നിഫിസന്റ് എന്നുള്ള വാക്ക്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിലയേറിയതാണ്, പിന്നെ മെഗായുടെ അങ്ങേയറ്റത്തെയാണ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫിസന്റ് ആണ്. മലയാളത്തിൽ അതിമഹത്തായ വാഗ്ദത്തം. ഈ മാഗ്നിഫിസന്റ് എന്നുള്ള ഈ വാക്ക് പുതിയ നിയമത്തിൽ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ എങ്ങും ഈ വാക്ക് വന്നിട്ടില്ല. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അതിനെക്കുറിച്ച് തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ അതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന 1000 കണക്കിന് വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടെന്നാണ് ദൈവദാസന്മാർ പറയുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം വഴി നടക്കുമ്പോൾ വാഗ്ദത്തങ്ങളെ ചവിട്ടിയെ ഓരോ ചുവടും വെക്കാൻ, മുമ്പോട്ട് വെക്കാൻ ഒക്കുവെന്ന് ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ ചവിട്ടിയാലും വാഗ്ദത്തമാണ്. വേദപുസ്തകം മുഴുവൻ വാഗ്ദത്തമാണ്. പഴയ നിയമത്തിൽ അനേക വാഗ്ദത്തങ്ങൾ, പുതിയ നിയമത്തിൽ അനേക വാഗ്ദത്തങ്ങൾ. എന്തിനേ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുന്നത്? ഭക്തിയായി ജീവിക്കുവാൻ, നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക്. 5, 4 തന്നെ ദൈവം തന്റെ സ്വഭാവം നമുക്ക് തന്നിരിക്കുന്നു. ഡിവൈൻ നേച്ചർ, ദൈവിക പ്രകൃതി. ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് ദിവ്യ സ്വഭാവം എന്ന. ആദാമിന്റെ പാപ സ്വഭാവം മാത്രം ഉണ്ടായിരുന്നവരായിരുന്നു നമ്മള്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ സ്വഭാവം തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുക. നമ്മിൽ ചിലർക്ക് തന്നിരിക്കല്ല, എല്ലാവർക്കും, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവത്തിന്റെ സ്വഭാവം ദൈവം നൽകിയിരിക്കുക. God has given his nature to all his children.
ദൈവത്തിന്റെ എല്ലാ മക്കൾക്കും ദൈവം ദിവ്യ സ്വഭാവം തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് വിശുദ്ധമായിട്ട് നമുക്ക് ജീവിക്കാൻ ഒക്കുന്നത്. ഈ ലോകത്തിൽ പാപങ്ങളുണ്ട്, പരീക്ഷകളുണ്ട്, ഈ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപത്തിലേക്കുള്ള വലിയ പ്രേരണയുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും ഈ ദൈവീയ സ്വഭാവം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടും ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നത് കൊണ്ടും നമുക്ക് വിശുദ്ധമായി ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മൂന്നാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും ദാനം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാനത് ഓർപ്പിച്ചു, God has given us all that we need to live a godly life. അപ്പോൾ ആദ്യത്തെ നാല് വാക്യങ്ങളുടെ ചുരുക്കം ഇതാ, എന്താ? ദൈവഭക്തിയായി ജീവിക്കുവാൻ, ആത്മീയമായി വളരുവാൻ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എന്തൊക്കെയാ എല്ലാം എന്ന് പറയുന്നത്? വിശ്വാസം തന്നു, വിളി തന്നു, ദിവ്യ ശക്തി തന്നു, വിലയേറിയ വാഗ്ദത്തങ്ങൾ തന്നു, അവന്റെ സ്വഭാവവും നമ്മുടെ ഉള്ളിൽ തന്നു, നമുക്ക് വേണ്ടിയത് ഒക്കെയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും. ഇനി എനിക്ക് ഇന്നതൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭക്തിയായിട്ട് ജീവിക്കായിരുന്നു എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം, ഇനി നമുക്കൊന്നും വേണ്ട, എല്ലാം തന്നിട്ടുണ്ട്. ഭക്തിയായി ജീവിക്കാതിരിക്കാൻ യാതൊരു എക്സ്ക്യൂസും ഈ ലോകത്തിൽ വിശ്വാസിക്കില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, ഒന്നുകൂടെ പറയാം, ദൈവഭക്തിയായും വിശുദ്ധിയായും ജീവിക്കുന്നതിന് ഒരു അങ്ങനെ എന്നെ കൊണ്ട് ജീവിക്കാൻ ഒക്കെയില്ല എന്ന് പറയുന്നതിന് ഒരു ഒഴികഴിവും ഒരു വിശ്വാസിക്ക് പറയാനില്ല. എല്ലാ വിശ്വാസികൾക്കും, അമേരിക്കയിൽ ജീവിക്കുന്നവനാണെങ്കിലും കോട്ടയത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും യുവാവാണെങ്കിലും യുവതികളാണെങ്കിലും, ഓൾ ഓഫ് us are expected to live a godly life. Why? Because we have been given all necessary resources for that. അതിനാവശ്യമുള്ളതെല്ലാം ദൈവം തന്നിരിക്കുന്നതുകൊണ്ട് ഭക്തിയായിട്ട് ജീവിക്കുന്നതിന്, ഭക്തിയായിട്ട് ജീവിക്കാതിരിക്കുന്നതിന് ഒരു ഒഴികഴിവും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് അവിടെ കൊണ്ട് നിർത്താം. ദൈവം നമുക്ക് ഭക്തിയായി ജീവിക്കാൻ നൽകിയിരിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, വിഭവങ്ങൾ, റിസോഴ്സസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. രണ്ടാം ഭാഗം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. എന്താ രണ്ടാം ഭാഗം? അവർ റെസ്പോൺസിബിലിറ്റീസ് വിത്ത് റിഗാർഡ് ടു എ ഗോഡ്ലി ലൈഫ്. ദൈവഭക്തിയായി ജീവിക്കുന്നതിനോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. അതിന്റെ 5 മുതൽ വായിക്കാം. അതുനിമിത്തം, ഏത് നിമിത്തം? അതുനിമിത്തം, ഇംഗ്ലീഷിൽ ഫോർ ദിസ് റീസൺ. ഫോർ വിച്ച് റീസൺ? മോളി പറഞ്ഞിരിക്കുന്ന റീസൺ. എന്താ മോളി പറഞ്ഞിരിക്കുന്ന റീസൺ? നമുക്ക് ഭക്തിയായി ജീവിക്കേണ്ടത് എല്ലാം ദൈവം തന്നിരിക്കുന്നു. ബിക്കോസ് വി ഹാവ് ബീൻ ഗിവൺ ഓൾ ദാറ്റ് വി നീഡ് ടു ലിവ് എ ഗോഡ്ലി ലൈഫ്. അതാണ് അതുനിമിത്തം. ഏത് നിമിത്തം? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ 5 വിഭവങ്ങൾ നിമിത്തം, 5 അനുഗ്രഹങ്ങൾ നിമിത്തം നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. അതാണ് അടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്ന തലക്കെട്ട് നമ്മൾ അതിന് കൊടുത്തത്. നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം. ഇംഗ്ലീഷ് മതപുസ്തകത്തില് ഡിലിജൻസ് എന്നുള്ള വാക്കാണ് ഉത്സാഹത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഗിവിംഗ് ഓൾ ഡിലിജൻസ്. ഡിലിജൻസ് എന്നുള്ള വാക്ക്, ഉത്സാഹം എന്നുള്ള വാക്ക് മടി എന്നുള്ള വാക്കിന്റെ എതിർപദമാണ്. ഡിലിജൻസ് ഈസ് ദി ഓപ്പോസിറ്റ് വേർഡ് ഫോർ ലേസിനെസ്. മടി എന്നുള്ളതിന്റെ വിപരീത പദമാണ് ഉത്സാഹം എന്ന് പറയുന്നത്. അതുനിമിത്തം ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സകല മടിയും കളഞ്ഞ് സകല ഉത്സാഹവും കഴിക്കണം. അപ്പോൾ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മേക്ക് എവറി പോസിബിൾ എഫർട്ട്. നിങ്ങളെ കൊണ്ടൊക്കുന്ന സകല പരിശ്രമവും കഴിക്കണം. ഇന്റൻസീവ്ലി എക്സേർട്ട് യുവർ സെൽഫ്. നിങ്ങൾ പരമാവധി ശക്തി ഉപയോഗിക്കണം. മേക്ക് മാക്സിമം എഫർട്ട്. പരമാവധി ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്യണം. അതാണ് സകല ഉത്സാഹവും കഴിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ക്രിസ്തുവിൽ നൽകിയിരിക്കുന്നുണ്ട്. അതിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്ന പോരാ. ഞായറാഴ്ച കൂടുമ്പോൾ കർത്താവേ, ക്രിസ്തുവിൽ നിനക്ക് എല്ലാ അനുഗ്രഹവും തന്നുകൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞ് വീട്ടിൽ പോയാൽ പോരാ. സ്തോത്രം പറയണം. പക്ഷേ
എന്താ ചെയ്യേണ്ടത്? ഈ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നുണ്ട്, ആ അനുഗ്രഹങ്ങൾ പ്രവൃത്തിപഥത്തിൽ കാണിക്കുവാൻ സകല ഉത്സാഹവും നമ്മൾ കഴിക്കണം. അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായ നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. മേക്ക് എവറി പോസിബിൾ എഫേർട്ട്, ഒക്കുന്ന സകല പരിശ്രമവും കഴിക്കണം. ഇവിടെ പരിശ്രമം കഴിക്കണം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാനുള്ള പരിശ്രമമല്ല. നാം രക്ഷിക്കപ്പെട്ടത് കൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കണം. അപ്പൊ നമ്മുടെ സ്വന്തം ശക്തിയിലാണോ പരിശ്രമിക്കുന്നത്? അല്ല, സ്വന്തം ശക്തിയിലല്ല. കാരണം എന്താ? അഞ്ചു കാര്യം ദൈവം നമുക്ക് തന്നു, ആ കഴിവുകളിൽ ആ കൃപയിൽ ആശ്രയിച്ചാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ സ്വന്തം ശക്തിയിൽ ക്രിസ്തീയം നയിക്കാൻ പരിശ്രമം കഴിക്കണമെന്നല്ല പറയുന്നത്. ഈ അഞ്ചു കാര്യങ്ങൾ ലഭിച്ചത് കൊണ്ട് അതുപയോഗിച്ച് അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം? സകല പരിശ്രമവും കഴിച്ചിട്ട് താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഏഴിന്റെ ഒടുവിൽ അതിന്റെ അടുത്ത വെർബ് ഫോം ഉണ്ട്, അതിന്റെ ക്രിയാപദമുണ്ട്, നിങ്ങൾ കൂട്ടിക്കൊള്ളണം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, അതുനിമിത്തം ഈ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാ മടിയും കളഞ്ഞ് സകല പരിശ്രമവും കഴിക്കണം. എന്തിനാ പരിശ്രമം കഴിക്കേണ്ടത്? ചില കാര്യങ്ങൾ കൂട്ടുക. ഇംഗ്ലീഷിൽ ആഡ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, സപ്ലൈ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഒന്നിനോട് ഒന്ന് കൂട്ടുക. അവിടെ കൂട്ടുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ഗിവ് ലാവിഷ്ലി എന്നാണ് അർത്ഥം. എന്താ ലാവിഷോ? ഭയങ്കര ലാവിഷ് ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സമൃദ്ധിയായിട്ട് കൊടുത്തുന്ന, അളവില്ലാതെ കൊടുത്തുന്ന. അപ്പോൾ അവിടെ കൂട്ടണം, സപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് അളവില്ലാതെ സമൃദ്ധമായിട്ട് നിങ്ങൾ അത് കൂട്ടണം, സമൃദ്ധിയായിട്ട് കൂട്ടണം. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ബന്ധത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ ആത്മീയ വളർച്ചയോടുള്ള ബന്ധത്തിൽ ഒരു വലിയ സത്യം, യു ക്യാൻ ഗ്രോ സ്പിരിച്വലി ആസ് മച്ച് ആസ് യു വാണ്ട് ടു ഗ്രോ. ഇത് വലിയ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോ ഞാൻ പറഞ്ഞു. അല്ലാതെ ഒരാൾക്ക് എന്തുമാത്രം വേണമെങ്കിലും ആത്മീയമായിട്ട് വളരും, എനിക്ക് ഇത്രയേ വളരാനുള്ളൂ എന്നൊരാൾക്ക് പറയാനില്ല. ക്രിസ്തു എന്ന തലയോളം വളരാം. നമ്മൾ ആരും ക്രിസ്തുവിനെ പോലെ ലോകത്തിൽ വെച്ചാകില്ലെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് പരിധിയില്ല, ഞാനിപ്പോ ഇത്രയൊക്കെ വളർന്നു, ഇത്രയും വളർന്നാൽ മതി, ഇനി കൂടുതലൊന്നും വളരേണ്ട കാര്യമില്ല എന്നാരും പറയരുത്. യു ക്യാൻ ഗ്രോ ആസ് മച്ച് ആസ് യു വാണ്ട് ടു ഗ്രോ സ്പിരിച്വലി. ആത്മീകമായിട്ട് എത്ര വേണമെങ്കിലും വളരാം. എന്താ അങ്ങനെ പറയാൻ കാര്യം? അതിനുള്ള അഞ്ച് റിസോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതിനുള്ള എല്ലാ കഴിവും അനുഗ്രഹവും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്ര വേണേലും അത് ഉപയോഗിച്ച് വളരാമെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ക്രൂഡായിട്ടുള്ള ഒരു ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരാള് കോടീശ്വരനാണെന്ന് വിചാരിക്കുക, അനേക കോടികൾ കണക്കില്ലാത്ത പണമുള്ള ഒരാള്, അയാളെ പണം ബാങ്കിൽ ഇട്ടിട്ട് അയാളുടെ ചെക്ക് ബുക്ക് ഒപ്പിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്, എത്ര കാശ് വേണേലും എടുത്തു എന്ന് പറഞ്ഞ് നമ്മളെ തന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ അത് ചെയ്യല, നീ അങ്ങനെ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോ എന്തുമാത്രം ലക്ഷറി ആയിട്ട് ജീവിക്കണം, എന്തുമാത്രം സമൃദ്ധിയായിട്ട് ജീവിക്കണോ നീ തീരുമാനിക്കുന്ന ആരാ? തന്നയാളല്ല തീരുമാനിക്കുന്നത്. അയാളുടെ ഭാഗം കഴിഞ്ഞു, അയാള് കോടിക്കണക്കിന് രൂപ ബാങ്കിലിട്ട് ചെക്കും സൈൻ ചെയ്ത് കയ്യിലെപ്പിച്ചാണ്ട് നിനക്ക് ഇഷ്ടം പോലെ ഉപയോഗിച്ചു. ഇനി ഞാൻ പാപ്പരായി ജീവിച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാം? ഇനി ഞാൻ പട്ടിണി കിടന്ന് ചത്തുപോയാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാം? അയക്കാണോ? എനിക്ക്. ഞാൻ പട്ടിണി കിടന്ന് ചാകേണ്ട കാര്യമില്ല, കാരണം സമൃദ്ധമായിട്ട് ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും ദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച് ശരിയാ, ഏറ്റവും ആത്മീകമായി ജീവിക്കുവാൻ സമാധാനത്തോടും സ്വസ്ഥതയോടും പാപത്തിന്റെ മേൽ ജയത്തോടും കൂടെ ജീവിക്കുവാൻ, ഭക്തി ജീവിതം നയിക്കുവാൻ വേണ്ടതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് സകല ഉത്സാഹവും കഴിച്ച് അതുപയോഗിച്ച് ആത്മീകമായിട്ട് വളരണം. പ്രിയപ്പെട്ടവരെ, ആത്മീകമായിട്ട് വളരാൻ നാം ഉത്സാഹം കഴിക്കുന്നുണ്ടോ? ആത്മീകമായിട്ട് വളരാൻ നാം എന്തുത്സാഹം കഴിക്കുന്നുണ്ട്? ദൈവസന്നിധിയിൽ ആത്മീയമായിട്ട് വളരാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലേ? ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം, അതാണ് ആത്മീയമായിട്ട് വളരാനുള്ള ഒരു മാർഗം. ദൈവവചനം വായിച്ച് ധ്യാനിക്കണം, അതാണ് വേറൊരു മാർഗം. ദൈവമക്കളുമായുള്ള കൂട്ടായ്മയിൽ പോകണം, അതാണ് മറ്റൊരു മാർഗം.
ദൈവമക്കളുടെ കൂടിവരവുകളിൽ വരണം, അതാണ് വേറൊരു മാർഗം. കർത്താവിൻ്റെ വേലയിൽ പങ്കുകാരനാകണം, അതാണ് വേറൊരു മാർഗം. ഇങ്ങനെ അനേക മാർഗങ്ങളുണ്ട്. ആത്മീകമായിട്ട് വളരാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാമോ അതെല്ലാം ചെയ്യണമെന്നാണ് ഈ ഭാഗം നമ്മെ നമ്മോട് നിഷ്കർഷിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പം എന്താ നമ്മുടെ ഉത്തരവാദിത്വം? അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് എല്ലാ മടിയും കളഞ്ഞ് പരമാവധി പരിശ്രമം കഴിച്ച് എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ കൂട്ടിക്കൊള്ളണം, ധാരാളമായിട്ട് ലാവിഷായിട്ട് നിങ്ങൾ കൂട്ടണം. ഇനി എന്തൊക്കെയാ കൂട്ടണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവേ. ഏഴ് കാര്യങ്ങൾ കൂട്ടണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഏഴ് കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നില്ല. കാരണം ആ ഏഴ് കാര്യങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അത് വേറൊരു പഠനമായി പോകും. എൻ്റെ ഉദ്ദേശം, ഇന്നത്തെ ഉദ്ദേശം അതല്ലാത്ത കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഏഴ് കാര്യങ്ങൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇതെല്ലാം ക്രിസ്ത്യൻ വെർച്യൂസാ, ക്രിസ്ത്യൻ ക്വാളിറ്റീസാ, ക്രിസ്തീയ ഗുണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഏഴ് കാര്യങ്ങൾ. ഇന്ദ്രിയജയമുണ്ട്, സ്ഥിരതയുണ്ട്, ഭക്തിയുണ്ട്, സ്നേഹമുണ്ട്, സഹോദരപ്രീതിയുണ്ട്. ദീസ് ആർ ഓൾ ക്രിസ്ത്യൻ ക്വാളിറ്റി. സോ ആഡ് ദീസ് ക്രിസ്ത്യൻ ക്വാളിറ്റീസ് ടു യുവർ ലൈഫ്. നിന്റെ ജീവിതത്തോട് ഈ ക്രിസ്തീയ ഗുണങ്ങളെല്ലാം നീ കൂട്ടണം. അതാണ് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം. ദൈവം നമുക്ക് നൽകിയ അഞ്ച് അനുഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ഇപ്പോൾ വായിച്ചത്, 5 മുതൽ 8 വരെ. അത് നിമിത്തം നാം ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. ദൈവം എല്ലാം ചെയ്താൽ നല്ലതായിരുന്നു അല്ലേ? പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ വിചാരം, നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം, സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് ഓൾവേസ് ഇന്റൻഷണൽ, ഇറ്റ് ഈസ് നെവർ ആക്സിഡന്റ്. ആത്മീക വളർച്ച മനഃപൂർവമായിട്ട് ഉണ്ടാക്കേണ്ടതാണ്, എതിർച്ചയാ ഭവിക്കുന്നതല്ല. ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ആത്മീയനായി, അങ്ങനെ ഒരിക്കലും വരികയല്ല. ഞാൻ എല്ലാ ആഴ്ചയും യോഗത്തിന് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ആത്മീയനായി, അങ്ങനെ വരികയല്ല. സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് ഓൾവേസ് ഇന്റൻഷണൽ, ഇറ്റ് ഈസ് നെവർ ആക്സിഡന്റൽ. ആത്മീക വളർച്ച മനഃപൂർവമായി നമ്മുടെ ഭാഗത്തു നിന്ന് ഉള്ള പരിശ്രമം അല്ലെങ്കിൽ സഹകരണം കൊണ്ടേ സാധിക്കൂ. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, ഗ്രോത്ത് ടേക്സ് കോഓപ്പറേഷൻ, ഐ മസ്റ്റ് ഹാവ് കോഓപ്പറേഷൻ വിത്ത് ഗോഡ്സ് ഓപ്പറേഷൻ. ദൈവം എൻ്റെ ഉള്ളിൽ ഒരു ഓപ്പറേഷൻ നടത്തുക, ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. God is working an operation in me and I must have cooperation with that operation. Devam ende ullil cheyna aa operationil naan cooperation kaanikkanam, naan adil sahayaranam kaanikkanam. Devam ee anju kaaryangal thanna nammude ullil valiya or operation nadathan aagrahikkunnu. Appo nammude bhagam enda? Nammude bhagathe adinu nammude bhagathunnu cooperation undaaganam. Priya sahodarsanmare, നമ്മൾ ആത്മീകമായി എത്ര വേണേലും വളരാമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്തുകൊണ്ടാണ് വളരാത്തത്? ആത്മീയ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടത്ര സന്തോഷവും സമാധാനവും ആകുലങ്ങളുടെ മേൽ ജയവും ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് പാപത്തിൻ്റെ മേൽ നമുക്ക് ജയം ലഭിക്കാത്തത്? ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നമ്മൾ ചെക്ക് സൈൻ ചെയ്ത ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കാശെടുക്കുന്നില്ല, അതുകൊണ്ടാണ് പാപ്പരായിട്ട് ജീവിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പൊ ഈ രണ്ടാമത്തെ ഭാഗം, നമ്മുടെ ഉത്തരവാദിത്വം ഓർപ്പിക്കുക. ദൈവം ചെയ്ത കാര്യമാണ് 1 മുതൽ 4 വരെ. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വം, നാം അതിൻ്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്യണം, അതാണ് രണ്ടാമത്തെ ഭാഗം, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അട്ടെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകാം. മൂന്നാമത് നമ്മൾ വായിക്കുന്നത് 8-ാം വാക്യം, ഇവ നിങ്ങൾക്കുണ്ടായി വർത്തിക്കുന്നു എങ്കിൽ. If you abound in these things, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ. അവിടെ വർദ്ധിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓവർഫ്ലോയിങ്, abound to the point of overflowing, നിറഞ്ഞ് കവിയത്തക്കവണ്ണം വർദ്ധിക്കുക എന്നാണ് ആ വാക്കിന്റെ ആശയം. ഇവ നിങ്ങൾക്കുണ്ടായി
നിറഞ്ഞ് കവിയത്തക്കവണ്ണം അബൗണ്ട് ചെയ്താൽ വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നന്മകൾ അല്ലെ പ്രതിഫലങ്ങളാണ് ഇനിയത്തെ വിഷയം. അതാണ് മൂന്നാമത്തെ വിഷയം, നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങൾ. അപ്പോൾ ഈ ക്രിസ്ത്യൻ വെർച്യൂസ്, ക്രിസ്തീയ ഗുണങ്ങൾ ഉത്സാഹം കഴിച്ച് നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ, ദൈവം നൽകിയ അഞ്ച് കാര്യങ്ങളുടെ സഹായത്തോടെ ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നാം വർദ്ധിപ്പിച്ചാൽ ചില നന്മകൾ നമുക്കുണ്ടാകും. We will get some rewards if we abound in these Christian qualities. ആ എന്തൊക്കെയാണ് നന്മകൾ, പ്രതിഫലങ്ങൾ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അടുത്ത വാക്യങ്ങൾ എന്താ? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അത് നെഗറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അത് പോസിറ്റീവായിട്ട് എടുത്തേ. അപ്പോ ഇവ നിങ്ങൾക്ക് വർദ്ധിച്ചാൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കും, പിന്നെ നിങ്ങൾ ഫലം കായ്ക്കുന്നവരായിരിക്കും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിഷ്ഫലന്മാർ എന്നുള്ളതിന്, ഉത്സാഹമില്ലാത്തവർ എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബാരൻ എന്നാ. ബാരൻ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് എന്നാണ് അർത്ഥം, പ്രയോജനമില്ലാത്ത, ഇൻഇഫക്റ്റീവ്, യീൽഡിങ് നോ റിട്ടേൺ, യാതൊരു പ്രതിഫലവും ലഭിക്കാത്ത, യാതൊരു ഗുണവുമില്ലാത്ത, നോട്ട് അക്കംപ്ലിഷിങ് എനിത്തിങ്, ഒന്നും സാധിക്കാത്ത, അതാണ് ആ വാക്കിന്റെ അർത്ഥം. ബാരൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം യാതൊരു പ്രയോജനവും ഇല്ലാത്ത, യൂസ്ലെസ്, ഒരു ഫലവും തരാത്ത. ഭൂമിയിൽ കൃഷി ചെയ്തു, ആ ഭൂമി ഒരു ഫലവും തരുന്നില്ല, അതാണ് ബാരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അക്കംപ്ലിഷസ് നത്തിങ്, ഒന്നും സാധിക്കുന്നില്ല. ആരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്? ഇത് വർദ്ധിക്കാത്ത ആളുകൾ, അതായത് ഈ പറഞ്ഞ ക്രിസ്ത്യൻ വെർച്യൂസ് വർദ്ധിക്കാതിരിക്കുന്ന ജീവിതങ്ങൾ എങ്ങനായിരിക്കും? ബാരനായിരിക്കും. സകല ഉത്സാഹവും കഴിച്ച് ഈ ഗുണങ്ങൾ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം ഒന്ന് യൂസ്ലെസ്, ഒരു പ്രയോജനവും, അക്കംപ്ലിഷസ് നത്തിങ്, ജീവിതം കൊണ്ട് ഒരു കാര്യവും സാധിക്കുക. ഗിവിംഗ് നോ yield, ഒരു ഫലവും തരാത്ത ഭൂമി പോലെ നമ്മുടെ ജീവിതം എങ്ങനെയാണോ, അനേക വിശ്വാസികളുടെ ജീവിതം അങ്ങനെയാ. നമ്മൾ വേറെ ആരും വിധിക്കാൻ പോകണ്ട, നമ്മൾ നമ്മളെ തന്നെ വിധിച്ചാൽ മതി. അനേകരുടെ ക്രിസ്ത്യൻ ലൈഫ് ബാരണ, ഒന്നും മുളയ്ക്കുന്നില്ല, ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സാധിക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, സാപ്പാട് കഴിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്നു, രാത്രി കഴിക്കുന്നു, വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നു, പിന്നെയും രാവിലെ എഴുന്നേൽക്കുന്നു. ജീവിതം കൊണ്ട് എന്താ സാധിക്കുന്നത്? ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? ബാരനാണോ? യൂസ്ലെസ് ആണോ നമ്മുടെ ജീവിതം? ആരെങ്കിലും ഇപ്പൊ നമ്മളോട് യു ആർ എ യൂസ്ലെസ് ഫെലോ എന്ന് പറഞ്ഞാൽ വളരെ മോശം ഒരു വാക്കാണ്, അതല്ലേ? നമുക്ക് വളരെ വിഷമമാകും. നീ വെറും യൂസ്ലെസ് ആണ് എന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണോ നമ്മുടെ ജീവിതം ആത്മീയമായിട്ട്? ആർ വി യൂസ്ലെസ് സ്പിരിച്വലി? അതാണ് ആ വാക്കിന്റെ അർത്ഥം. രണ്ടാമത്, നിഷ്ഫലന്മാർ. നിഷ്ഫലന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫലമില്ലാത്തവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഗുണങ്ങൾ നമ്മൾ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ പ്രയോജനമില്ലാത്തവരും യാതൊരു ഫലവുമില്ലാത്തവരുമായി. നമുക്കറിയാം പുതിയ നിയമത്തിൽ ഫലത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഗലാത്തരഞ്ചിന് 22 ക്രിസ്തുവിന്റെ സ്വഭാവമാണ്, ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്, Galatians 5:22. അതാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫലം, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ ഉരുവാവുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തി നാം ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉളവാക്കുന്ന ക്രിസ്തുവിൻ സ്വഭാവം, അതാണ് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. The character of Christ which the Holy Spirit produces in a believer who yields to his control. അതാണ് Galatians 5:22. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? അത് യൂസ്ഫുൾ ആയിരിക്കണം, ഇഫക്റ്റീവ് ആയിരിക്കണം, പിന്നെ ഫലം നൽകുന്നതായിരിക്കണം, ഫലമുള്ള ക്രിസ്തീയ ജീവിതം. അപ്പൊ ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫലം, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? നിങ്ങളുടെ ജീവിതം വളരെ ഇഫക്റ്റീവായിരിക്കും, നിങ്ങളുടെ ജീവിതം മറ്റനേകരെ അനുഗ്രഹിക്കും, അനേകരെ സ്പർശിക്കും, അനേകർക്ക് നന്മ ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ അനേക നല്ല ഫലങ്ങൾ കാണപ്പെടുവാനിടയാകും. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, വർദ്ധിച്ചില്ലെങ്കിലോ? വർദ്ധിച്ചില്ലെങ്കിൽ ബാരനായിരിക്കും, ഫ്രൂട്ട്ലെസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ആരും ആകാനായിട്ട് ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് സകല ഉത്സാഹവും കഴിച്ച് നമുക്ക് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. അതിൻ്റെ
താഴെ പറയുന്ന മറ്റൊരു കാര്യം അതിന്റെ 10-ാം വാക്യം നോക്കുക. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കണം, ഒന്നിനോടൊന്ന് കൂട്ടണം. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ശ്രമിക്കണം. Be diligent to make your call and election sure. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എങ്ങനെയാ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്? എന്നെ ദൈവം വിളിച്ചോ തെരഞ്ഞെടുത്തോ എന്ന് ദൈവത്തിന് വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല അല്ലേ? ദൈവത്തിന് അറിയാം എന്നെ വിളിച്ചിട്ടുണ്ടോ, എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ? ദൈവത്തിന് ഒരു സംശയമില്ല. ഇനി ആരാ അത് ഉറപ്പാക്കണ്ടേ? ആർക്കു വേണ്ടി ഉറപ്പാക്കണ്ടേ? എനിക്ക് വേണ്ടി തന്നെ ഞാൻ ഉറപ്പാക്കണം. ഞാൻ ദൈവവൈതലാണോ, ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണോ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണോ എന്ന് ഞാൻ എനിക്ക് തന്നെ ഉറപ്പ് നൽകണം. അതെങ്ങനെ ഉറപ്പ് നൽകുന്നത്? ഈ കോണ്ടെക്സ്റ്റിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ വർത്തമാനമായ നിലയിൽ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ഉറപ്പ് കിട്ടുക. എന്താ ഉറപ്പ്? ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, കർത്താവിനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അതെങ്ങനെ അറിയാം? എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി എനിക്കറിയാം. ഞാൻ പരിപൂർണനാകുന്നതുകൊണ്ടല്ല, എന്നാൽ ആത്മീകമായ വളർച്ച എന്നിൽ ഉണ്ടാകുന്നത് കൊണ്ട്. അതിനെക്കുറിച്ച് ഒരു വേദവ്യാഖ്യാതെ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഞാൻ വായിക്കാം. ഈ ആശയം നല്ലതായിട്ട് വ്യക്തമാകുന്ന ഒരു വാചകമാണ്. The believer who pursues the spiritual qualities mentioned above guarantees to himself by spiritual fruit that he was called and chosen. നല്ലൊരു വിശദീകരണമാണ്. എന്താ അത്? The believer who pursues the spiritual qualities mentioned above, മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തീയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു വിശ്വാസി guarantees to himself, അവന് തന്നെ ഉറപ്പ് നൽകുക. എങ്ങനെ? ബൈ സ്പിരിച്വൽ ഫ്രൂട്ട്, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വഴി. ഹി വാസ് കോൾഡ് ആൻഡ് ചോസൺ. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണോ, വിളിക്കപ്പെട്ടവനാണോ എന്ന് ഞാൻ എങ്ങനെ ഉറപ്പാക്കുന്നേ? ഉറപ്പാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. എനിക്ക് അശുദ്ധിയോട് വെറുപ്പും പാപത്തോട് സ്നേഹവുമുണ്ടോ? ഞാൻ നാൾതോറും ഭക്തിയിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഫലങ്ങൾ കാണപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തിനാ തെളിയിക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ടാണെന്നോ തെളിയിക്കും? പ്രിയപ്പെട്ടവരെ, അനേകരും രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിനറിയാം രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന്. അവരവർക്ക് തന്നെ അറിയാൻ പാടില്ലാത്തൊരു നിലയാണ്. എന്താ കാര്യം? അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ യാതൊരു ഗുണവും കാണാനില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ തൻ്റെ പിതാവിനെക്കുറിച്ച്, അനേക വർഷമായിട്ട് സഭയിലുള്ള ഒരാളാണ്, തൻ്റെ പിതാവിനെക്കുറിച്ച് വളരെ ദുഃഖകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്നോട് പറഞ്ഞു. എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ടതാണെന്ന് വിചാരിക്കാൻ യാതൊരു ന്യായവുമില്ല. ഞാനത് വിശദീകരിക്കുന്നില്ല. എത്ര ദുഃഖകരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ അപ്പൻ്റെ കൂടെ താമസിക്കുന്ന മകൻ, അവരമ്മി വഴക്കൊന്നുമില്ല കേട്ടോ, വിരോധത്തിനൊന്നും പറഞ്ഞതല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടതാണെന്നുള്ള ഒരു ഫ്രൂട്ടും തന്നെ ജീവിതത്തിൽ കാണുന്നില്ല. അപ്പൊ നാം രക്ഷിക്കപ്പെട്ടതാണെന്ന് എങ്ങനാ നമുക്ക് തന്നെ ഉറപ്പ് തരുന്നത്? എങ്ങനാ? നമ്മുടെ ജീവിതത്തിൽ കൂടെ. ആത്മീയമായ താല്പര്യം, ആത്മീയമായ വളർച്ച എന്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ, when I pursue these spiritual qualities, I give guarantee to myself that I am a child of God. ഞാനൊരു ദൈവവേദനാണെന്ന് എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയും. ഇതൊരു നിലയിലും വർദ്ധിക്കുന്നില്ലെങ്കിലോ, ദൈവികമായ യാതൊരു ആഗ്രഹങ്ങളും എനിക്കില്ലെങ്കിലോ, ഇപ്പോഴും പാപമാണ് എനിക്ക് സ്നേഹമെങ്കിലോ, ഇപ്പോഴും വിശുദ്ധിയോട് എനിക്ക് താല്പര്യമില്ലെങ്കിലോ, ഇല്ലെങ്കിൽ വലിയൊരു ചോദ്യചിഹ്നം. എന്നാ ചോദ്യചിഹ്നം? നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും ശരിയാണോ? നീ സാക്ഷിയൊക്കെ പറഞ്ഞു, സ്നാനപ്പെട്ടത് ശരിയാ, പക്ഷേ നിന്റെ ജീവിതം നിന്നോട് എന്താ പറയുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മളെല്ലാവരും ഉറപ്പാക്കണം. പണ്ടെങ്ങാണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞുള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന്, ജീവിതം കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെടുന്നത്, ശരിയാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഫലം, അതിൻ്റെ ലക്ഷണം കാണുന്നുണ്ടോ? ഈ യോഹന്നാന്റെ ലേഖനത്തിൽ
യോഹന്നാൻ ഈ വിഷയം വളരെ പറയുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ. യോഹന്നാന്റെ ലേഖനത്തിൽ ഇത് തെളിയിക്കുന്ന ഒരു വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. 1 John 3:4 ഒന്ന് യോഹന്നാൻ 3:14 ഒന്ന് യോഹന്നാൻ 3:14 വാക്യം, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. യോഹന്നാൻ എന്താ പറയുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിൽ ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്നേഹം പ്രവൃത്തിപഥത്തിൽ വരുന്നുണ്ട്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം ഉറപ്പാക്കാം, ഞാൻ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആരോടും വഴക്കൊന്നും ഉണ്ടാകത്തില്ല, നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും എന്നല്ല അർത്ഥം. അടിസ്ഥാനപരമായി ദൈവസ്നേഹം എന്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്നു. നമുക്കിത് പറയാൻ സാധിക്കുമോ? നമുക്കിത് പറയാൻ സാധിക്കണം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കണം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെയാണ് ഫലം? ഇത് നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നെങ്കിൽ, അതിന് 11 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്താൽ, ഈ മോളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഗുണം എന്താണ്? നമ്മള് യൂസ്ഫുൾ ആയിരിക്കും, നമ്മള് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, പ്രയോജനമുള്ളവരാകും, ഫലം കായ്ക്കുന്നവരാകും. മാത്രമല്ല നമ്മോട് തന്നെ നാം ദൈവമക്കളാണ് എന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തന്നെ ലഭിക്കും. ഐ വിൽ മേക്ക് മൈ കോൾ ആൻഡ് ഇലക്ഷൻ ഷുവർ. ഒടുവിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് പത്രോസ് ആ ഭാഗം പെടുക. ഒടുവിൽ ഒരു വലിയ പ്രതിഫലം, ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ എന്താ? നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. യു വിൽ ഗെറ്റ് എൻ അബണ്ടന്റ് എൻട്രി ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈ പറയുന്ന വെർച്യൂസ് നിന്റെ ജീവിതത്തിൽ വർത്തമാനമായ നിലയിൽ കാണപ്പെടുകയും നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കി, നീ ദൈവവേദനാണ് എന്ന് നിന്നോട് തന്നെ ഉറപ്പിച്ച് ഈ ക്രിസ്തീയ ഗുണങ്ങൾ നിന്നിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം നീ നയിച്ചാൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ധാരാളമായ പ്രവേശനം നിനക്ക് കിട്ടും. എന്താ ധാരാളമായ പ്രവേശനം? മലയാളത്തിൽ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം. ധാരാളമായ പ്രവേശനം ഹിന്ദി ബൈബിളിൽ വളരെ ക്ലിയറാണ്. ഹിന്ദിയിൽ ആദർ കെ സാത് പ്രവേശ് കർണേ പാവുകയെ, ആദരവോടുകൂടിയ പ്രവേശനം എന്നാണ് ഹിന്ദി ബൈബിൾ. ചില തർജ്ജമകളില് അല്ലെങ്കിൽ അതിന്റെ ആശയം ഓണറബിൾ എൻട്രി, ബഹുമാനത്തോടുകൂടിയ പ്രവേശനം ലഭിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും പ്രവേശനം ലഭിക്കും അല്ലെ? രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവരാജ്യത്തിൽ കയറും. എന്നാൽ കയറുന്നതിനൊരു വ്യത്യാസം, രക്ഷിക്കപ്പെട്ട എല്ലാവരും ഒരുപോലെ അല്ല കയറുന്നത്. ചിലര് ആദരവോടെ കയറും, വലിയ ബഹുമാനം സ്വീകരിച്ചുകൊണ്ട് കയറും, പ്രതിഫലം പ്രാപിക്കത്തക്കവണ്ണം കയറും. പുതിയ നിയമത്തിൽ മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ചിലര് കയറി പറ്റും. ഹിന്ദിയിലെ മുഷ്കിൽ സേ ബച്ചുക എന്ന് പറയും, കഷ്ടിച്ച് അങ്ങ് ചെന്ന് പറ്റി. പണ്ടെങ്ങാണ്ട് രക്ഷിക്കപ്പെട്ടത് അവിടെ ഏതായാലും അങ്ങ് ചെന്ന് സ്വർഗത്തിൽ കയറി, അത്രേ ഉള്ളൂ ചിലർക്ക്. ചിലർക്കോ? ചിലർക്ക് ആദരവോടുകൂടിയ പ്രവേശനം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്ക് ധാരാളമായ പ്രവേശനം, അബണ്ടന്റ് എൻട്രി എന്നുള്ള വാക്ക്, ആ കാലത്ത് ഗ്രീക്ക് ഒളിമ്പിക്സിന് പങ്കെടുക്കുന്ന ആളുകൾ ഒളിമ്പിക്സിൽ ജയാളികളായി മടങ്ങി വരുമ്പോൾ അവർക്ക് അവരുടെ പട്ടണത്തിൽ ലഭിക്കുന്ന സ്വീകരണത്തിനാണ് ഈ പ്രയോഗം ഉപയോഗിച്ചിരുന്നത് എന്ന് പണ്ഡിതന്മാർ പറയും. അപ്പോ ധാരാളമായ പ്രവേശനം എന്ന് പറഞ്ഞാൽ എന്താ? ഒളിമ്പിക്സ് മത്സരത്തിൽ ജയം നേടി അവരുടെ പട്ടണത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആരവത്തോടുകൂടിയ, ബഹുമാനത്തോടുകൂടിയ, വരവേൽപ്പോടുകൂടിയ പ്രവേശനം. അവരുടെ പട്ടണത്തിലേക്ക് അവർ പ്രവേശിക്കുക. എങ്ങനെ പ്രവേശിക്കുന്നത്? വലിയ ആരവത്തോടെ, വെടിക്കെട്ടോടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചെണ്ടമേളത്തോടെ അവരെ സ്വീകരിക്കുക. അതാണ് ഓണറബിൾ എൻട്രി. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തിയായി ജീവിച്ച നിനക്ക് അവിടെ എന്ത് കിട്ടും? പല കാര്യങ്ങൾ കിട്ടുന്ന നേരം നമ്മൾ പറഞ്ഞു, ഒടുവിൽ പറയാണ്, യു വിൽ ഗെറ്റ് ആൻ ഓണറബിൾ എൻട്രി. ചിലരൊക്കെ പറയുന്നത്, ഓ എങ്ങനെയല്ലേ എനിക്ക് ചെന്ന് പറ്റിയാൽ മതി, ഓണർ ഓണർ ഒന്നും വേണ്ട, അങ്ങ് ചെന്ന് പറ്റിയാൽ മതി എന്നാണ്
ചിലരുടെയൊക്കെ മനോഭാവം. അങ്ങനെ നമ്മൾ ജീവിക്കാനല്ല ദൈവം നമ്മുടെ ആരെയും രക്ഷിച്ചത്. ഈ അഞ്ച് കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നത് എങ്ങനെയും സ്വർഗത്തിന്റെ ഒരു മൂലയ്ക്ക് കയറിപ്പറ്റാൻ വേണ്ടിയല്ല, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ തന്നത് അത് പ്രയോജനപ്പെടുത്തി ആദരവോടുകൂടെ അവിടെ നമ്മൾ കയറണം. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും പ്രസംഗിച്ചവർക്ക് ആദരവോടുകൂടി വരവെന്നല്ല അവിടെ പറഞ്ഞത്. അത് ശ്രദ്ധിച്ചോ, നിങ്ങള് ലോകം മുഴുവൻ പോയി പ്രസംഗിച്ചിട്ടുള്ള ആളുകൾക്ക് ആദരവോടുകൂടി വരവ് അങ്ങനല്ല. ആർക്ക് ആദരവോടുകൂടിയ വരവ്? സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങും പോകുന്നു? ഇല്ല, പ്രസംഗിക്കുന്നുമില്ല അല്ലേ? ചൈനയിൽ പോകുന്നുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. കൺവെൻഷൻ പ്രസംഗിക്കുന്നുണ്ട്? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ആദരവോടുകൂടി പ്രവേശനം കിട്ടാൻ വല്ല ഒരു സാധ്യതയില്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആർക്ക് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നു? സുവിശേഷന്മാർ കിട്ടുമെന്നാണോ? അല്ല. ഇവ നിങ്ങൾക്കുണ്ടായി വർത്തിക്കുന്നുവെങ്കിൽ, സഹോദരിമാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതൊക്കോ ഒക്കുവോ? ഈ പറഞ്ഞ ക്രിസ്തീയ ഗുണങ്ങളിൽ വർത്തിച്ചു വരാൻ നിങ്ങൾക്ക് ഒക്കുമോ? ഒക്കും. ഒക്കുമെങ്കിൽ ആദരവോടുകൾ പ്രവേശനം നിങ്ങൾക്കും ഉള്ളതാണ്. ലോകം മുഴുവൻ പ്രസംഗിക്കുന്നവർക്കും കാണും, അത് ശരിയാ. പക്ഷേ പ്രത്യേകമായി ചില കൃപാവരമോ കഴിവോ പ്രയോഗിക്കുന്നവരുടെ കാര്യമല്ല. ഇവ നിങ്ങൾക്കുണ്ടായി വർത്തിക്കുന്നുവെങ്കിൽ ആദരവോടുകൂടി പ്രവേശനം നിങ്ങൾക്കുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത സഹോദരിക്കും, ഒരു പട്ടണത്തിലും പോകാത്ത സഹോദരിക്കും ഈ പ്രവേശനം സാധിക്കും. ദൈവത്തിന് മുഖപക്ഷമില്ല. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഡോക്ടർ ബില്ലി ഗ്രഹാം മരിച്ച ഇടയ്ക്ക്, ഞാൻ പണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറന്നു കാണതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ബില്ലി ഗ്രഹാം മരിച്ച സമയത്ത് ഒരു കാർട്ടൂൺ ഒരു മാസികയെ വന്നു, എന്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ച ഒരു കാർട്ടൂണാണ്. ആ കാർട്ടൂൺ ഇതാണ്, ഒരാൾ വരച്ചിരിക്കുകയാണ്. സ്വർഗത്തിന്റെ വാതിക്കൽ ബില്ലി ഗ്രഹാം ഇങ്ങനെ സ്വർഗത്തിലോട്ട് കയറാൻ ഇങ്ങനെ വാതിക്ക് നിൽക്കുകയാണ്. അപ്പൊ സ്വർഗത്തിനകത്ത് നിറച്ച ആളുകളാണ്. ഈ ആളുകള് ഈ വാതിൽ കൂടി ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുക, ബിലിഗ്രഹം വരുന്നത് ഇങ്ങനെ അവരുടെ മുഖം കാണാം. ആ പടത്തിൽ എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ബിലിഗ്രഹം വരുന്നത് കാണാൻ. ആ വാതിക്കൽ ഒരു ദൂതൻ നിപ്പുണ്ട്. ആ ദൂതൻ ബിലിഗ്രഹാമിനോട് പറയാണ്, കം ഇൻ സർ, തൗസൻഡ്സ് ആർ വെയിറ്റിംഗ് ഇൻ സൈറ്റ്, താങ്ക് യു സാറേ, കാരണം ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളോട് നന്ദി പറയാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അതാണ് ആദരവോടുകൂടി പ്രവേശനം. ആയിരക്കണക്കിന് ആളുകൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് നന്ദി പറയാൻ, നിങ്ങൾ അവർ രക്ഷിക്കപ്പെട്ടതാ, നിങ്ങൾക്ക് നന്ദി പറയാൻ ആയിരം പേര് ഇവിടെ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ വാ എന്ന് ആ ദൂതൻ പറയുന്നതായിട്ടൊരു ഭാവനയിൽ ഒരാൾ എഴുതി. എത്രയോ വലിയൊരു സത്യമാണ്. എഫ് ബി മേയർ എന്ന പ്രസിദ്ധനായ ആ വേദപണ്ഡിതൻ, അദ്ദേഹം ഈ വാക്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. അദ്ദേഹം നാം എങ്ങനെ പ്രവേശിക്കുമെന്നൊരു ചോദ്യം ചോദിക്കുക. Will you enter it saved so as by fire? തീയിൽ കൂടെ എന്ന പോലെ കഷ്ടിച്ച് രക്ഷപ്പെട്ടായിരിക്കുമോ നിങ്ങൾ അവിടെ കയറുന്നത്? Or to receive a reward? അതോ പ്രതിഫലം പ്രാപിക്കാനാണോ? Will you come unrecognized and unknown, or be welcomed by scores and hundreds to whom you have been the means of blessing? നിങ്ങൾ ആരും അറിയപ്പെടാത്തവനായിട്ടായിരിക്കുമോ അവിടെ കയറുന്നത്? അതോ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്ന ജീവിതം നയിച്ചവനായിട്ടായിരിക്കുമോ അവിടെ കയറുന്നത്? Will your coming make music right through the home of God? നിങ്ങളുടെ വരവ് സ്വർഗത്തിൽ വലിയ വാദ്യഘോഷം ഉയർത്തുമോ? This is the meaning of choral entrance. F.B. Meyer ഈ വാക്യത്തെ കുറിച്ച് നൽകുന്ന വിശദീകരണം ഇതാണ്. ധാരാളമായ പ്രവേശനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങളുടെ വരവ് ആരും അറിയാമല്ല, താരാണ്ട് വന്ന് കയറിയ പോലെ ആയിരിക്കുമോ? അതോ സ്വർഗത്തിൽ വലിയ ക്വയർ, വലിയ ഘോഷം നിങ്ങളുടെ വരവിൽ ഉണ്ടായിരിക്കും. ഞാൻ വായിച്ചിട്ടുള്ള ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. റോബർട്ട് മാൻഡ്രി എന്ന് പറയുന്ന ഒരാള് അനേക വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്ലാന്റിക് സമുദ്രം ഒരു കൊച്ചു ബോട്ടിൽ മറികടന്നു. ആ ബോ അതിന്റെ പ്രത്യേകത 13.5 അടിയുള്ള ഈ ബോട്ടിൽ 13.5 മാത്രമുള്ള, വലിയ കപ്പലല്ല, 13.5 മാത്രമുള്ള ഒരു കൊച്ചു ബോട്ടിൽ ഈ റോബർട്ട് മാൻഡ്രി അറ്റ്ലാന്റിക് ഓഷ്യൻ ക്രോസ് ചെയ്തു. 78 ദിവസം കൊണ്ടാണ് ക്രോസ് ചെയ്യുക. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഈ പേരടിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം ഇതിനകത്തുണ്ട്. 78 ദിവസം കൊണ്ട് ഇയാള് അറ്റ്ലാന്റിക് സമുദ്രം ഈ കൊച്ചു ബോട്ടിൽ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, അറ്റ്ലാന്റിക് സമുദ്രം കൊച്ചു ബോട്ടിൽ മറികടക്കുക എന്ന് പറഞ്ഞ കൊച്ചു കാര്യമാണ്. എത്ര ദിവസം? 78 ദിവസം. 78 ഡേയ്സ് അദ്ദേഹത്തിന്റെ യാത്രയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്,
അനേക രാത്രികൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ചില രാത്രികളിൽ ഈ കരയൊക്കെ വന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, കടലല്ലേ. ഞാൻ എന്നെ തന്നെ ബോട്ടിൽ കെട്ടിയിടും, അതായത് വെള്ളത്തിൽ വീണ് പോയിരിക്കാൻ ഞാൻ എന്നെ തന്നെ ബോട്ടുമായിട്ട് ചുറ്റി കെട്ടിയിടും. ഒടുവിലായപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയും കരയെ ചെന്നാൽ മതി. എന്റെ ഏക ആഗ്രഹം അക്കരെ ചെല്ലണം, ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം, മുറിയെടുക്കണം, സാപ്പാട് കഴിക്കണം, ഒരാഴ്ച കിടന്നുറങ്ങണം. അദ്ദേഹം പറഞ്ഞ അപ്പൊ എത്ര ടയറിങ് ആയിരുന്നു കാണും, 78 ദിവസം കടലിൽ കൊച്ചുകാര്യമാണോ. അപ്പൊ എന്റെ ഏക ആഗ്രഹം ഇനി അക്കരെ ചെന്നിട്ട് ഹോട്ടലിൽ കയറി കുളി കുളിച്ച് സാപ്പാട് കഴിച്ച് ഒരാഴ്ചത്തെ ഉറക്കം തീർക്കണം, ഒരാഴ്ച ഉറങ്ങണം, ഇതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാണ് ഇയാൾ പോയത്. എന്നാൽ നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചതെന്ന്? ഇയാള് മറുകരയിൽ ചെന്നപ്പോ അവിടെ 300 ബോട്ടുകളാണ് ഇയാളെ സ്വീകരിക്കാൻ അവിടെ നിൽക്കുന്നത്. 300 ബോട്ട്സ് ആൻഡ് 40,000 പീപ്പിൾ, 40,000 ആള് കരയിൽ കൂടിയിട്ടുണ്ട് ഇയാളെ സ്വീകരിക്കാൻ. 300 ബോട്ട് അവിടെ അണിനിരന്നിരിക്കുകയാണ് ഇയാളെ സ്വീകരിക്കുന്നത്. ഇയാൾ അവിടെ ചെന്ന് കയറിയപ്പോ ഹോട്ടലിൽ പോകുന്ന കാര്യം പറഞ്ഞു, ഉറക്കമില്ലായ്മയും പറഞ്ഞു, സാപ്പാട് കഴിക്കുന്ന കാര്യവും പറഞ്ഞു, ഒരാഴ്ച ഉറങ്ങണമെന്നുള്ള കാര്യം പറഞ്ഞു, എല്ലാം മറന്നു. എന്താ കാര്യം? 300 ബോട്ടും 40,000 ആളും സ്വീകരിക്കാൻ നിൽക്കുക. അത് കണ്ടപ്പോ കടലിലെ എല്ലാ പ്രയാസവും മാറി, 78 ദിവസം അനുഭവിച്ച കഷ്ടപ്പാട് മുഴുവൻ മറന്നു, ഇത്ര വലിയൊരു ആദരവ് തനിക്ക് ലഭിച്ചു. പിന്നെ സഹോദരന്മാരെ, കർത്താവിന്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ ആദരവോടുകൂടി ഒരു പ്രവേശനം നമുക്ക് ലഭിക്കുന്നെങ്കിൽ, കർത്താവിന് വേണ്ടി ഞാൻ ഒത്തിരി കൊടുത്തു, ഒത്തിരി കാശ് കൊടുത്തു, എൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു, ബാക്കി എല്ലാം കൊടുത്തു എന്നുള്ള പരാതിയെല്ലാം പോകും. ഞാൻ ഒത്തിരി പ്രാവശ്യം അയാളോട് സംസാരിക്കാൻ പോയി, ആ പരാതി പോകും. ഒത്തിരി നേരം ഞാൻ പ്രാർത്ഥനയ്ക്ക് വേദപുസ്തകം പഠിക്കാനും എടുത്തു, ആ പരാതി പോകും. ഞാൻ ഒത്തിരി കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടു, ഒത്തിരി യാത്ര ചെയ്തു, ആ പരാതി പോകും. ഈ പരാതി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. നീ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തോ, ചെലവഴിച്ചോ, ബുദ്ധിമുട്ടിയോ, അതെല്ലാം നീ മറന്നു പോകും. എപ്പോ? 300 കൂട്ടും 40,000 ആളെ നീ കാണുമ്പോൾ. സ്വർഗത്തിൽ അതല്ല, നമുക്കറിയാം, ആദരവോടുകൂടി പ്രവേശനം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 5 കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് സകല ഉത്സാഹവും കഴിച്ച് നാം ഒന്നിനോടൊന്ന് കൂട്ടി ജീവിക്കണം. അപ്പൊ നമ്മുടെ ജീവിതം യൂസ്ഫുൾ ആകും, ഫ്രൂട്ട്ഫുൾ ആകും, ഫലമുള്ളതാകും, പ്രയോജനമുള്ളതാകും. മാത്രമല്ല നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി, നമ്മുടെ തന്നെ ജീവിതത്തിൽ നിന്ന് അത് നമുക്ക് ഉറപ്പാക്കി ജീവിച്ച ആദരവോടുകൂടിയ പ്രവേശനം നമുക്ക് ലഭിച്ചു. ദൈവത്തിന്റെ ആത്മാവിനോട് സഹായം.